അധിനിവേശവും ചെറുത്തുനിൽപ്പും അവസാനിക്കാത്ത യുദ്ധമുനമ്പിൽ ആയിരങ്ങളാണ് മരിച്ചു വീഴുന്നത്. ഗാസ യുദ്ധം ഇസ്രയേലിന് തീരാബാധ്യതയാകുന്നു. ഗാസയിലെ ചെറുത്തുനിൽപ്പ് മൂലം പരിക്കേറ്റ് മടങ്ങുന്ന ഇസ്രയേൽ സൈനികരുടെ എണ്ണം അനുദിനം കൂടി വരികയാണ്. ഇതിൽ ഗുരുതര പരിക്കേറ്റവരുടെ എണ്ണം നിരവധിയാണ്. ഇഗോർ ടുഡോറൻ ആരാണെന്നല്ലേ, ഇസ്രയേലിന്റെ സൈനികൻ. ഗാസയിൽ വെറും 12 മണിക്കൂർ ചെലവഴിച്ചതോടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞ ആളാണ് ഇസ്രയേൽ സൈനികനായ ഇഗോർ ടുഡോറൻ. പൊടുന്നനെ ടുഡോറിന്റെ ടാങ്കറിലേക്ക് മിസൈൽ പതിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു പരിക്കിന് കാരണമാകുന്നു. പരിക്ക് മൂലം ഇനി കാലുണ്ടാകില്ലെന്ന് പെട്ടെന്ന് മനസ്സിലായെന്ന് അദ്ദേഹം ചികിത്സയിലിരിക്കുന്ന ആശുപത്രിയിൽ നിന്ന് പറയുന്നു. റിസർവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ് ടുഡോറൻ. സ്വയം യുദ്ധമുഖത്തേക്ക് പോകാൻ സന്നദ്ധനായതായിരുന്നു. എന്നാൽ ഒക്ടോബർ 7 ഹമാസ് തിരിച്ചടിയിൽ കാൽ നഷ്ടപ്പെട്ടു. ഇനി സൈനിക ജീവിതം സാധ്യമാകില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. മുറിവേറ്റ ഇസ്രായേലി സൈനികരുടെ പെരുകുന്ന സംഖ്യയുടെ പ്രതിനിധിയാണ് ടുഡോറൻ. ഇത്തരം ആളുകൾ യുദ്ധത്തിലെ മറഞ്ഞിരിക്കുന്ന വൻ ബാധ്യതകളാണ്. അത് വരും വർഷങ്ങളിൽ ഇസ്രായേലിനെ ഗുരുതരമായി ബാധിച്ചേക്കും. മുറിവേറ്ററുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ വേണ്ടവിധം പരിഗണിക്കാൻ രാജ്യം തയ്യാറാവുന്നില്ലെന്ന പരാതികൾ ഉയർന്നു കഴിഞ്ഞു. ഇതുപോലൊരു തീവ്ര സാഹചര്യം താൻ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് ഡിസേബിൾഡ് വെറ്ററൻസ് ഓർഗനൈസേഷൻ തലവനായ എഡാൻ ക്ലെമാൻ പറഞ്ഞു. ഇസ്രായേൽ പുനരധിവസിപ്പിക്കേണ്ട പരിക്കേറ്റവരുടെ വലിയ നിരക്ക് രാജ്യത്തെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഇസ്രായേലിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സിവിൽ സൈനിക ബന്ധങ്ങൾ പഠിപ്പിക്കുന്ന യാഗിൽ ലവി പറഞ്ഞു. ഇസ്രായേലികൾ പൊതുവിൽ ഇപ്പോഴും യുദ്ധത്തിൽ സർക്കാരിനൊപ്പമാണ്. ഹമാസ് ആക്രമണങ്ങളിൽ നഷ്ടപ്പെട്ട സുരക്ഷിതത്വ ബോധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അസ്തിത്വ യുദ്ധമായാണ് അവർ ഇതിനെ കണക്കാക്കുന്നത്. പലസ്തീനികൾ അനുഭവിക്കുന്ന കൊടും ക്രൂരതകളാകട്ടെ ഇസ്രായേൽ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത് പോലുമില്ല. നിർബന്ധിത സൈനിക സേവനമുള്ള രാജ്യമാണ് ഇസ്രായേൽ. എല്ലാ വീട്ടിലും സൈന്യവുമായി ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സൈനികർക്കുണ്ടാകുന്ന തിരിച്ചടികൾ അവിടെ വൈകാരിക വിഷയമാണ്. കൊല്ലപ്പെട്ട സൈനികരുടെ ശവസംസ്കാര ചടങ്ങുകളിലും മറ്റും ജനം കൂട്ടമായി എത്തുന്നുണ്ട്. എന്നാൽ സേവനത്തിന്റെയും അതിജീവനത്തിന്റെയും കഥകൾക്ക് ചുറ്റുമുള്ള ആരാധകർ പിന്മാറിയതിനു ശേഷം മാരക പരിക്കേറ്റവർ പുതിയ യാഥാർത്ഥ്യവുമായി പോരാടാൻ കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ വലിയ എണ്ണം വരും വർഷങ്ങളിൽ ഇസ്രായേലിന് തീരാ കണ്ണീരും ബാധ്യതയുമാകും. യുദ്ധമുഖത്ത് നിന്ന് പിന്മാറിയ ശേഷം കടുത്ത മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. പരിക്കേറ്റ സൈനികർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും വിധമുള്ള പിന്തുണ ഉറപ്പാക്കാനായില്ല എങ്കിൽ അത് കുറ്റബോധവും നിരാശയും പേർന്ന ജനസഞ്ചയത്തെ തന്നെ സൃഷ്ടിച്ചേക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ഗാസയിലെ പ്രതിബന്ധങ്ങൾ സഹായ വിതരണത്തെ ബാധിക്കുന്നുവെന്ന് UN യുണൈറ്റഡ് നേഷൻസ്. ഗാസയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് സഹായ വിതരണത്തെ ഗുരുതരമായി ബാധിക്കുന്നതായാണ് അറിയിച്ചിട്ടുള്ളത്. റോഡുകളിലെ ഗതാഗതം തടഞ്ഞതും ആശയവിനിമയ സംവിധാനങ്ങൾ നശിപ്പിച്ചതും മറ്റ് സഹായങ്ങൾ ഏജൻസികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്ത് December 23-26 ഭക്ഷണപ്പൊതികൾ, ഗോതമ്പ് മാവ്, ബിസ്ക്കറ്റുകൾ, പോഷകാഹാര സപ്ലിമെന്റുകൾ എന്നിവയുമായി UN ഭക്ഷ്യ ഏജൻസി പ്രതിനിധികൾ ഗാസയിൽ കുടിയിറക്കപ്പെട്ട 500,000 ആളുകളിലേക്കെത്തി. ഭക്ഷ്യ ഏജൻസിയുമായി സഹകരിക്കുന്ന സംഘടനകൾ വഴി UN ഷെൽട്ടറുകൾക്ക് പുറത്തുള്ള 1,000,000 ആളുകൾക്കും സഹായം എത്തിക്കുന്നുണ്ട്. ഗാസയിലെ ഡസനിലധികം ബേക്കറികളിലേക്ക് 50 ടൺ ഗോതമ്പ് മാവ് എത്തിക്കാനും ശ്രമം നടക്കുന്നതായി UN അധികൃതർ വ്യക്തമാക്കി.